കൊല്ലം കോർപ്പറേഷൻ ആക്കോലൽ ഡിവിഷനിൽ കുടിവെള്ളമില്ലാതായിട്ട് 20 ദിവസങ്ങളാകുന്നു. 20 പട്ടികജാതി കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുമ്പോഴും കോർപ്പറേഷൻ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ആക്ഷേപം. കൊല്ലം കോർപ്പറേഷനിൽ ആക്കോലി ഡിവിഷനിൽ ഇടക്കൊന്നത്ത് നിലമേൽത്തൊടിയിൽ 20 കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത്. ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി കുടിവെള്ളം എടുക്കണമെങ്കിൽ 200 മീറ്ററോളം നടന്ന് സ്വകാര്യ വ്യക്തിയുടെ കിണറിനെ ആശ്രയിക്കേണ്ട സാഹചര്യത്തിലാണ് ഈ പ്രദേശത്തിലെ ജനങ്ങൾ. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ട് 3.5 വർഷം പിന്നിടുന്നു. 3 മാസം ഇടവിട്ടാണ് വെള്ളം വരുന്നത്. അതും ആരോ ജലഭവനിൽ നേർച്ച നേർന്നതുപോലെയാണ് കുടിവെള്ളം പൈപ്പ് ലൈനിൽ എത്തുന്നത്. വെള്ളം കിട്ടുന്നില്ല. 3 വർഷമായി ഞങ്ങൾക്ക് ഇവിടെ പൈപ്പ് ലൈൻ സർക്കാരിൻ്റെ 4 ടാപ്പുണ്ട്. പിന്നെ ഞങ്ങളെ വീടാന്തോറുമുള്ള വീട്ടിൽ കണക്ഷൻ എടുത്ത്, അപ്പോൾ ഈ വീട്ടിലെ കണക്ഷനിൽ ഒട്ടും വെള്ളം വരാറില്ല. പിന്നെ സർക്കാരിൻ്റെ ടാപ്പിൽ ആണ്ടിലും ആവണിയിലും ഇച്ചിരി വെള്ളം വരും. അടിയന്തരമായി കുടിവെള്ളത്തിൻ്റെ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് MLA, മേയർ, കൗൺസിലർമാർ എന്നിവരുടെ അടുക്കലും കൊല്ലം ജലഭവനിലും കയറി ഇറങ്ങി മടുത്തു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഈ മേഖലയിലെ ദുരിതാവസ്ഥ ഭരണകർത്താക്കൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിന് കാലവർഷ സമയത്ത് തീർത്ഥാടനം പോലെ എത്താറുണ്ടെന്നും ഉടൻ ശാശ്വത പരിഹാരം കാണാമെന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ നിർധനരായ ഈ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം ലഭിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഒരു ഞങ്ങള് കൗൺസിലറെ വിളിക്കുന്നുണ്ട്, പിന്നെ മേയറെ വിളിക്കുന്നുണ്ട്, MLA വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു പരിഹാരം ഇവർ കാണുന്നില്ല. ചതുപ്പ് നിലമായതിനാൽ കാലവർഷക്കെടുതിയിൽ മഴവെള്ളം ഒഴുകിപ്പോകാൻ യാതൊരുവിധ മാർഗവുമില്ല. കാലവർഷങ്ങളിൽ പെയ്യുന്ന മഴയിലെ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ റോഡുകളിലൂടെ ഒഴുകി വരുന്ന മലിനജലവും വീടുകളിലെ മലിനജലവും പെയ്ത് വെള്ളവും ഒഴുകിപ്പോകാൻ യാതൊരു മാർഗവുമില്ല. മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ കുടിവെള്ളം മുട്ടിയിട്ടും കോർപ്പറേഷൻ അധികാരികൾ തിരിഞ്ഞു നോക്കാത്തതിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.